വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കട കടലിലാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പ് ഇത് പറയുന്നത് ആരാണെന്നറിയാമോ കോൺഗ്രസ് കോൺഗ്രസ് തന്നെ ഇത് പറയണം സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നേരെ നോക്കാത്ത കൂട്ടരാണ് മുന്നണിയിലെ തൃപ്തരാണോ അവർക്ക് രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള വക കണ്ടെത്തി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കുന്നതിന് പകരം എൽ ഡി എഫിനുള്ളിൽ കയറി ആളെ പിടിക്കാൻ നടക്കുന്ന കോൺഗ്രസ്സിന് വീക്ഷണം കൂട്ടു നിൽക്കുന്നത് നാണക്കേട് എന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല പക്ഷേ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ വന്ന ഈ മുഖപ്രസംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിഞ്ഞിരുന്നില്ലേ എന്ന് സംശയം കേട്ട പാടെ സതീശൻ ജോസ് കെ മാണിക്കുള്ള വീക്ഷണത്തിൻ്റെ ഓഫർ അങ്ങ് തള്ളിക്കളഞ്ഞു കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യം യു ഡി എഫ് അജണ്ടയിൽ ഇല്ല ജോസിനെ ക്ഷണിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് കഠിനാധ്വാനം ചെയ്തത് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ എന്നോർക്കണം ഇതാണ് വി ഡി സതീശൻ ഏറ്റവും അവസാനമായി പറഞ്ഞത് അപ്പോൾ പിന്നെ വീക്ഷണത്തിൽ കൂടി ജോസ് കെ മണി ക്ഷണിച്ചത് മറ്റാരുമാകില്ല സാക്ഷാൽ പാർട്ടി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാകും സതീഷിനറിയാതെ സുധാകരൻ ഇത്തരം മുന്നണി വിലപേശലുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് സതീഷിന് നല്ലൊരു സൂചനയല്ല പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇറുകെ പിടിച്ചിരുന്നോണം അല്ലെങ്കിൽ ജൂണിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സഭ ചേരുമ്പോൾ അവിടെ സുധാകരന്റെ ആൾ കയറിയിരിക്കും ആ തീർച്ച തീർച്ചയാണ് മുന്നണിയുടെ പഠിക്കൽ പോലും പോകാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിൽ പിണങ്ങിയാൽ നേരെ പോകുന്നത് ബി ജെ പിയിലേക്കാണ് അതാകുമ്പോൾ തരത്തിന് ചേരും സി പി എമ്മിൽ ചില പ്രാദേശിക അസ്വരസ്യങ്ങൾ കാരണം അപൂർവം അണികൾ താൽക്കാലികമായി സി പി ഐയിലേക്കാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് എങ്കിലും അവർ മുന്നണി കെട്ടിടപ്പ് വിട്ടുപോകില്ല ഇവിടെ യു ഡി എഫിൽ അങ്ങനെയല്ല ആര് വിളിച്ചാലും കൂടെ ഇങ്ങിറങ്ങിപ്പോകും ആര് വന്നാലും വിളിച്ചകത്ത് കയറ്റുകയും ചെയ്യും ഒടുവിൽ പറയും ഇതെന്റെ ഗർഭമല്ല ഇതെന്റേതല്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് നാം കണ്ടതാണ് ഒരൊളുപ്പമില്ലാതെ എസ് ഡി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പരിപൂർണ പിന്തുണ വാങ്ങിക്കൂട്ടാൻ സതീഷിനും ഹസനും ചേർന്ന് നടത്തിയ നീക്കുപോക്കുകൾ യു ഡി എഫിലെ മതേതര ഖഡം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന മുസ്ലിം ലീഗ് ആകട്ടെ ഇതൊക്കെ കണ്ട് പ്രതികരിക്കാനാകാതെ വായും പൊളിച്ച് ഒരറ്റ നിൽപ്പായിരുന്നു ആ സമയത്ത് സമസ്തയ്ക്കെതിരെ ലീഗ് നേതാക്കൾ കട്ടുന്ന പോർവിളിയുടെ ഒരംശമെങ്കിലും ഈ കോൺഗ്രസിന്റെ പുതിയ എസ് ഡി പി ഐ കൂട്ടുകെട്ടിൽ അവർ കാട്ടാത്തത് എന്താണെന്നാണ് ചോദ്യം അതിന് ലീഗെങ്കിലും ഉത്തരം ഉത്തരവ് നൽകിയേ പറ്റൂ എന്നിട്ട് വീക്ഷണത്തിൽ കോൺഗ്രസുകാർ എഴുതുന്ന ജോസ് കെ മാണി സി പി എം അരക്കില്ലത്തിന് വെന്തുരുകരുത് എന്നാണ് എന്ത് യോഗ്യതയാണ് അവർക്ക് ഇങ്ങനെ പറയാൻ സി പി എമ്മിലെ തൊട്ട് കളിച്ചാൽ തീക്കിളിയാകുമെന്ന് കോൺഗ്രസുകാർക്ക് പണ്ടേ അറിയാം സി പി ഐയോടിടയാൻ കോൺഗ്രസ്സുകാർക്ക് ധൈര്യവുമില്ല അപ്പോൾ പിന്നെ എന്തായാലും ജോസ് കെ മാണിയുടെ നെഞ്ചത്തോട് കയറാമെന്ന ഐഡിയ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തവർ തന്നെ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് നിറച്ചെഴുതിയിട്ടുണ്ട് നെഞ്ചു പൊട്ടിയാണ് കെ എം മണി സാർ വിടവാങ്ങിയത് അതും യു ഡി എഫിലെ കോൺഗ്രസ് നേതാക്കളുടെ ചതിയും തനി നിറവും പിന്നിൽ നിന്നുള്ള കുത്തും കണ്ട് അത് താങ്ങാൻ സാധിക്കാതെ എത്ര ആധികാരികമായാണ് വീക്ഷണം പത്രത്തിലൂടെ കോൺഗ്രസ്സുകാർ എൽ ഡി എഫിനെ സി പി എമ്മിനെ കേരള കോൺഗ്രസ് എം വിഭാഗത്തെ ഒക്കെ വിലയിരുത്തുന്നത് എന്നറിയാമോ കേൾക്കാൻ തന്നെ രസമാണ് പല വാചകങ്ങളും ഏതോ തിരക്കഥാകൃത്താണിത് കെ സുധാകരനെ എഴുതി കൊടുത്തത് എന്ന് തോന്നും മുഖപ്രസംഗത്തിലെ പല വരികളും കേട്ടാൽ ആ വാക്കുകൾ ഇങ്ങനെ പോകുന്നു വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പത്ര ആരം നൂറ്റാണ്ടിലേറെക്കാലം കെ എം മാണി കേരള കോൺഗ്രസ് കിടെ വത്തിക്കാൻ പോലെ കാത്തുസൂക്ഷിച്ച പാലയിൽ ജോസ് മാണി തോറ്റത് കേരള കോൺഗ്രസിൻ്റെ ദുരന്ത ക്ഷേത്രത്തിൽ ഏറ്റവും കഠിനമായതാണെന്ന് പ്രണയകാലത്തും മധുവിധനാളിലും ജോസ് കെ മാണിയെ തലയിലും നിലത്തും വെക്കാതെ ലാളിച്ച സി പി എം ആവേശമൊക്കെ ആരുത്തണുത്ത് തിരയടങ്ങിയ കടലോടെ നിച്ഛലമായിരിക്കുകയാണെന്നും ഇങ്ങനെയൊക്കെ നീണ്ടു നീണ്ടു പോകുന്നു വീക്ഷണത്തിൻ്റെ ആ പഞ്ച് തിരക്കഥ ഒടുവിൽ മരിച്ച ശേഷമാണെങ്കിലും കോൺഗ്രസ്സുകാർ മാണിസാറിനെ ഈ വീക്ഷണത്തിൻ്റെ ലേഖനത്തിലൂടെ ഒന്ന് അംഗീകരിച്ചു തന്നു അത്രയും വലിയ ഒരു രാഷ്ട്രീയ പുണ്യമേ അതിനെ കാണണം എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്നത്രെ കെ എം മാണി അങ്ങനെ ഒരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരു കഥയെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത് ഇങ്ങനെയാണ് വീക്ഷണത്തിൻ്റെ ആ പഞ്ച് എഡിറ്റോറിയൽ തിരക്കഥ അവസാനിക്കുന്നത് പക്ഷെ ഒടുവിൽ വിടി ഡി സതീശനത് കുളം തോണ്ടി വെള്ളമൊഴിച്ചു യു ഡി എഫിലേക്ക് തിരികെ വരാനുള്ള ഈ അധ്വാനത്തെയാണ് വിടി ഡി സതീശൻ കയ്യോടെ തട്ടിക്കളഞ്ഞത് മാണി ഗ്രൂപ്പിന് സ്വന്തമായി ഒരു പത്രം ഇല്ലാത്തതിനാൽ വീക്ഷണത്തിലൂടെ വന്ന ഈ തിരക്കഥയ്ക്കുള്ള മറുപടി നേരിട്ട് തന്നെ നൽകുന്നതായിരിക്കും അവർ